സച്ചിൻ പൈലറ്റിന്റെ ആക്ഷേപം തള്ളി അശോക് ഗെലോട്ട്. വസുന്ധര രാജയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, കുപ്രചാരണം നടത്തുന്നവർ അപകടകാരികളെന്നും ഗെലോട്ട് പറഞ്ഞു. ബിനുരാജുണ്ട് ദില്ലിയിൽ നിന്ന്. ബിനുരാജ്, വിവരങ്ങൾ. ആ നിമി, ഈ കർണാടകയിലെ വിഷയം ഹൈക്കമാൻഡിന് തലവേദനയായേക്കും എന്നുള്ള സൂചനകൾക്കിടെ ഇപ്പോൾ ഈ രാജസ്ഥാൻ വിഷയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഇരുവരോടും പരസ്യപ്രസ്താവനകൾ പാടില്ല എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസവും ഹൈക്കമാൻഡ് നൽകിയതാണ്. പക്ഷേ രണ്ട് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരോക്ഷമായി കുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അശോക് ഗെലോട്ട് നടത്തിയിരിക്കുന്ന പരാമർശം അത്തരത്തിലാണ്. നമുക്കറിയാം, വസുന്ധര രാജയുടെ അഴിമതി മുഴുവൻ അശോക് ഗെലോട്ട് മറച്ചുവെക്കുകയും അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്തു എന്നാണ് സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആക്ഷേപിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വന്ന സർക്കാരിനെ പിടിച്ചു നിർത്താൻ വസുന്ധര വലിയ സഹായകമായി എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയതെന്നാണ് സച്ചിൻ പൈലറ്റ് ആക്ഷേപിച്ചത്. ഇപ്പോൾ ആ ആക്ഷേപങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തനിക്ക് വസുന്ധരയുമായി യാതൊരു ബന്ധവുമില്ല, മാത്രമല്ല ചിലർ ഈ രീതിയിൽ കുപ്രചരണം നടത്തുന്നു, ആ കുപ്രചരണം നടത്തുന്നവർ അപകടകാരികളാണ് എന്ന് ഗെലോട്ട് പറയുമ്പോൾ ഉന്നം വയ്ക്കുന്നത് സച്ചിനെ തന്നെയാണ്. അതേസമയം AICC നേതൃത്വം തന്നെ ഇപ്പോൾ സച്ചിന്റെ ഈ യാത്രയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം AICC നേതാവ്, രാജസ്ഥാന്റെ ചുമതലയുള്ള AICC നേതാവ് സുഖ്വിന്ദർ സിംഗ് രന്ധാവ വ്യക്തമാക്കിയത് സച്ചിന്റെ യാത്ര വ്യക്തിപരമാണ്, ഈ യാത്രയ്ക്ക് തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല, മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം, പക്ഷേ സച്ചിൻ ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സാധ്യമല്ല എന്നുകൂടിയാണ് രന്ധാവ പറയുന്നത്. കാരണം അഴിമതിക്കെതിരായ നടപടിയിൽ ഗെലോട്ടിനെതിരെ ഒരു അച്ചടക്ക നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് സച്ചിൻ മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സച്ചിന്റെ ആ നിലപാടിനെ AICC ഈ ഘട്ടത്തിൽ തള്ളുകയാണ്. എന്തായാലും കർണാടകയ്ക്ക് ശേഷം തലവേദനയായി രാജസ്ഥാൻ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ കർണാടക ചർച്ചകൾക്ക് ശേഷം ഇനി ഹൈക്കമാൻഡിൽ പോകേണ്ടത് രാജസ്ഥാനിലെ വിഷയങ്ങൾ പരിഹരിക്കാനാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്നുള്ളതും ഏറെ നിർണായകമാണ്.